കൂടുതൽ ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടിയാലേ നമുക്ക് ഗപ്പി ഫാമിങ്ങിൽ കൂടുതൽ വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗപ്പികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അത് ബ്രീഡായ പാടനെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യാറുണ്ട്. നമ്മളാണെങ്കിൽ അതിന് കൂടുതൽ ഗപ്പികളെ കിട്ടാനും വേണ്ടിയിട്ട്, ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറില്ല എന്താണ്, ഒന്നെങ്കിൽ ബ്രീഡിംഗ് കേജ് ഇട്ട് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കും. നമ്മളിവിടെ ഗപ്പി ടാങ്കുകളിൽ ഇട്ട് കൊടുക്കുന്ന ലൈഫ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ ലൈഫ് പ്ലാന്റ്, അതുപോലെ തന്നെ വാട്ടർ കേബേജ് അല്ലെങ്കിൽ ഫ്ലവർ പായൽ എന്ന് പറയുന്ന ഈ ഒരു ലൈഫ് പ്ലാന്റ്. നമ്മൾ പ്രധാനമായിട്ടും ഇതിട്ട് കൊടുക്കാനുള്ള, ഈ ലൈഫ് പ്ലാന്റ് ഇട്ട് കൊടുക്കാനുള്ള റീസൺ എന്താണ്, ബ്രീഡായ പാടനെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനുള്ള ഒരു ഏരിയ, അത്ര മാത്രമാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം അറിയുള്ളൂ. പക്ഷേ ഈ ലൈഫ് പ്ലാന്റ് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ദോഷങ്ങളും നമ്മുടെ ടാങ്കിലുണ്ട്. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, അതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇന്ന് ഒരു അതിഥി വരുന്നുണ്ട്. ഡോക്ടർ അബ്ദുൽ ജലീൽ അഗ്രികൾച്ചർ മേഖലയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. നിലവിൽ UAE അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൂടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെറ്റ്സ്നഫിൻസ് എന്ന് പറയാനുള്ള ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ചിലപ്പം നിലവിൽ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ പ്ലാന്റ്സിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തിനോടനെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ചോദിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും സാർ, എന്തൊക്കെ വിശേഷം, സുഖമല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണിത്. ഈ ടാങ്കിനകത്തേക്ക് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്സ്റ്റൈലും അതുപോലെ തന്നെ ഈ വാട്ടർ കേബേജ്, ഫ്ലവർ പായൽ എന്നൊക്കെ പറയില്ല, ഈ സംഭവമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഈ ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്, ഈ പ്ലാന്റ്സ് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ടാങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ മീനുകൾ ചാവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ? വലൈക്കും സലാം സമദ് ഭായി, എന്തൊക്കെയാണ്? സുഖം തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. സിറ്റുവേഷൻസൊക്കെ അറിയാലോ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ ബെറ്ററായി വരുവാണ്. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എന്താണ്, ഇപ്പോൾ ഒരു വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇഷ്യൂ ആണല്ലേ, വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളാണ്. നല്ലതാണ് അത്. പൊതുവേ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഒരു എന്താ പറയുക, ഒരുതരം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഫീൽഡാണത്. പലരും പല ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗപ്പികൾ ചത്തുപോകും. പൊതുവേ ഫിഷിനെ പറയാറില്ല, ഗപ്പികളെയാണ് പറയുന്നത്. ഗപ്പികളാണല്ലോ എപ്പോഴും ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഗപ്പികൾ ചത്തുപോകുന്നുള്ളൊരു കാര്യം പലരും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എവിടെ കിടക്കുന്നതെന്നറിയോ? പൊതുവേ ജനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ വാട്ടർ പ്ലാന്റ്സ് കൂടുതലായാൽ ഈ ഗപ്പികൾ ചാവുന്നത്, ഗപ്പികൾക്ക് അതിൽ നിന്ന് എന്താ പറയുക, അതിൽ നിന്ന് വല്ല എഫക്റ്റും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എന്നാൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ് കൂടിയതുകൊണ്ടായിട്ട് ഗപ്പികൾ ചാവുന്നതായിട്ട് കാണാറില്ല. എന്നാൽ ഈ വാട്ടർ പ്ലാന്റ് കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേസ്റ്റും കൂടെ കൂടും. എക്സാമ്പിളിന്, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് 5 പിസ്റ്റിയ, അതായത് ഈ വാട്ടർ കാബേജ് ഉണ്ടെന്ന് വെച്ചോ. ഈ 5 പിസ്റ്റിയ ഏകദേശം ഒരു 15 ദിവസം ആകുമ്പോഴേക്ക് അത് 5 എണ്ണം ഉള്ളത് 10 എങ്കിലും ആവും. കാരണം അതിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ സക്കർ വന്ന് അത് സ്പ്രെഡാവും. അപ്പോൾ ഞാൻ എല്ലാ എൻ്റെ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, വാട്ടർ പ്ലാന്റ്സ് ഒരു പരിധിയിൽ കൂടുതൽ പോകുമ്പോൾ നമ്മളത് കുറച്ച് റിമൂവ് ചെയ്യണം. കാരണം സർഫസ് കംപ്ലീറ്റ് കവറാവാൻ പാടില്ല. സർഫസ് കംപ്ലീറ്റ് കവറായി കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ വെള്ളത്തിലേക്ക് ലയിക്കുന്ന ഒരു പ്രോസസ്സ് കുറയും. അതൊന്ന്, ഇതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പ്ലാന്റിൻ്റെ വേസ്റ്റ് വരുമ്പോൾ ആ വേസ്റ്റ് അമോണിയ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ്. അങ്ങനെ വാട്ടർ ക്വാളിറ്റി കുറയും. എങ്ങനെ? വേസ്റ്റ് കൂടുമ്പോൾ. കാരണം വാട്ടർ കാബേജിൻ്റെ അറിയാലോ ഭയങ്കര ലോങ് റൂട്ടാണ്. ഈ വാട്ടർ കാബേജിൻ്റെ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു 15 റൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 3 റൂട്ടെങ്കിലും അതിൻ്റെ ചീഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. റെഗുലറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ ബോട്ടം ലൈൻ ഇത്രയേ ഉള്ളൂ, വാട്ടർ പ്ലാന്റ്സ് നല്ല തന്നെയാണ്. വാട്ടർ പ്ലാന്റ്സ് കൂടിയത് കൊണ്ടായിട്ട് ഗപ്പികൾ ചാവില്ല, നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ ഈ ചെടികളുടെ അളവ് കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഈ ചെടികൾ ഓക്സിജൻ വലിച്ചെടുക്കുമോ വെള്ളത്തിലുള്ള? അങ്ങനെ ഓക്സിജൻ വലിച്ചെടുക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവിടെ ഡിമാൻഡ് വരില്ലേ? അതുപോലെ തന്നെ ഈ പകൽ സമയത്ത് ഈ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ ചെടികൾ ഈ ടാങ്കിൽ ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്, അതായത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സമതിൻ്റെ കൺക്ലൂഷൻ കറക്റ്റാണ്, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ ബേസിസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ തന്നെ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെടികൾ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച്, അവിടെ നോട്ട് ചെയ്യേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ്,
കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് ഫോട്ടോസിന്തസിസ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പ്രകാശ സംശ്ലേഷണം, അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ചെടികൾ വലിച്ചെടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അല്ലാതെ ഓക്സിജൻ അല്ല. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, ഓക്സിജൻ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഈ ഓക്സിജൻ ഫിഷുകൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എത്രത്തോളം ഓക്സിജൻ വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കോൺട്രവേഴ്സിയാണ്. കാരണം അതിൻ്റെ 90% ഫോളിയേജ് പുറത്താണുള്ളത്, വെള്ളത്തിന് പുറത്താണുള്ളത്. അതേതായാലും അവിടെ നിൽക്കട്ടെ. എന്നാൽ ഓക്സിജൻ വലിച്ചെടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്സിജൻ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചത് റെസ്പിറേഷനെയായിരിക്കും. ഫോട്ടോസിന്തസിസ് പോലെ തന്നെ വേറൊരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. ഈ റെസ്പിറേഷനകത്ത് ഓക്സിജനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മളൊരു ഗപ്പി ടാങ്കിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തുലോം കുറവാണ്. കാരണം ഈ ചെടികൾ ഇവർക്ക് ഗപ്പികൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഓക്സിജൻ വലിച്ചെടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ഒരിക്കലും സംഭവിക്കില്ല. ഈ ഓക്സിജൻ കണ്ടൻറ്റ് വെള്ളത്തിൽ കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഈ ഓവർ ക്രൗഡിങ് ഓഫ് ഈ പ്ലാന്റ്സ് വന്നാലുണ്ടാവുന്നത്. കാരണം ഒരുപാട് അതിൻ്റെ വേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേസ്റ്റൊക്കെ വന്ന് അമോണിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓക്സിജൻ കണ്ടൻറ്റ് കുറഞ്ഞേക്കാം. അതിനും ഒരു സൊല്യൂഷൻ നമ്മൾ ഓവർ ക്രൗഡിങ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്ലാന്റ്സ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പിന്നെ നമ്മൾ ഗപ്പി ടാങ്കുകളിൽ പ്ലാന്റ്സ് ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടാനും ഈ കുഞ്ഞുങ്ങൾക്ക് ബ്രീഡായ പാടന്നെ ഒളിച്ചു നിൽക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ആയിട്ടാണ്. അതല്ലാതെ ശാസ്ത്രപരമായിട്ട് ഈ ടാങ്കിൽ ഈ പ്ലാന്റ്സ് ഇടുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഈ മീനുകൾക്ക്? ടാങ്കിൽ പൊതുവേ നമ്മുടെ നാട്ടിലെ കർഷകരാവട്ടെ, നമ്മുടെ ചെറിയ ഹോബിസ്റ്റുകളും ബ്രീഡേഴ്സും എല്ലാം ഗപ്പി ടാങ്കിൽ ചെടികളിടുന്നത് സമത് പറഞ്ഞൊരു ഉദ്ദേശം തന്നെയാണ്. എന്ത്, നമുക്ക് ഒരു ഹൈഡിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമാണ് ഈ ഫിഷുകൾക്ക്, പ്രത്യേകിച്ച് വിരിഞ്ഞുടനെ ഈ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഹൈഡിങ് സ്പേസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ തള്ളമീൻ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ആ ഒരു ഇഷ്യൂ നമുക്ക് കുറക്കാൻ പറ്റും. ഇതൊരു പോയിൻ്റ് തന്നെയാണ്, ഇതാണ് വൺ ഓഫ് ദ ബെനിഫിറ്റ്സ്. പിന്നെ നമുക്ക് പറയാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഗപ്പികളുടെ, അത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അവിടെ കഴിഞ്ഞു, ഇനി തള്ളമീനിൻ്റെ തന്നെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി ഈ ചെടികൾക്ക് കഴിയും. സ്ട്രെസ്സിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഗപ്പികളിലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ റിസർച്ച് ഫീൽഡാണ്. കാരണം ഗപ്പികളിലെ സ്ട്രെസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ അരോണയാവട്ടെ, ഓസ്കാർ ആവട്ടെ, അതുപോലെയുള്ള ഫിഷുകളൊക്കെ സ്ട്രെസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ഗപ്പികൾ ഫുൾ ടൈം ചുറുചുറുക്കോടെ ഓടിക്കളിക്കുന്ന ഒരു മീനാണ്. അപ്പോൾ അവർ സ്ട്രെസ്സിലാണോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റാത്തൊരു സംഭവമാവും അത്. അതുകൊണ്ടാണ് ഈ മീനിനെ നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്. അതെപ്പോഴും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അതിൻ്റെ സ്ട്രെസ്സ് കുറയുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള പാരൻ്റുമാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇത് ഒരു ബെനിഫിറ്റാണ്. പിന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, വാട്ടർ കാബേജ്, ഈ പിസ്റ്റിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടല്ലോ, പിസ്റ്റിയ സ്ട്രാറ്റിയോട്ടസ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, ഈ വാട്ടർ കാബേജിൻ്റെ. ഈ വാട്ടർ കാബേജ് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ മെയ് ജൂൺ, അതിവിടുത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കൊടും വേനലിൻ്റെ സമയത്ത് ഇതിൻ്റെ ഒരു ലെയർ വെള്ളത്തിന് മേലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 70% എങ്കിലും, 70% തന്നെ നമ്മൾ പറയുള്ളൂ, 100% ഉണ്ടായാലാണ് ഈ ഓക്സിജൻ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഒരു 70% ലെയറെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തിന് അതൊരു കൂളിംഗ് എഫക്റ്റാണ്. ഇത് വൺ ഓഫ് ദ ബെനിഫിറ്റ്സ്. ഇനിയും ബെനിഫിറ്റുകളുണ്ട്. കാരണം വെള്ളത്തിൽ എക്സ്ട്രാ വരുന്നത്, നമ്മളിപ്പോൾ ഫിഷുകൾക്ക് തിന്നാൻ കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ന്യൂട്രിയൻസ് വെള്ളത്തിൽ ആഡായിക്കൊണ്ടേയിരിക്കുകയാണ് ദിവസവും. പിന്നെ ഫിഷിൻ്റെ വേസ്റ്റും വരുന്നുണ്ട്, ഈ ഫിഷിൻ്റെ വിസർജ്യങ്ങളും അതുപോലുള്ള സാധനങ്ങളും, പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ എക്സ്ട്രാ വരുന്നതും, പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ ന്യൂട്രിയൻസ് വെള്ളത്തിൽ വന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഫർദർ ആൽഗൽ ഗ്രോത്ത്, അത് ഒരുപാട് പായലും ഈ പച്ചക്കളർ വെള്ളം എന്നൊക്കെ പറയണല്ലേ, അതും പിന്നെ അങ്ങനെയുള്ള പല കാരണങ്ങളിലേക്കും അത് എത്തും, എക്സ്ട്രാ ന്യൂട്രിയൻസ്. എന്നാൽ ഇതുപോലുള്ള ഫിഷ് പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ്സുകൾ, സ്പെഷ്യലി വാട്ടർ കാബേജ്, അതിൻ്റെ റൂട്ട്സ് കണ്ടിട്ടില്ലേ, അത് വെള്ളത്തിലുള്ള എക്സ്ട്രാ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കും. അതുവഴി നമുക്ക് ആൽഗൽ ഗ്രോത്തൊക്കെ കുറക്കാൻ പറ്റും. പിന്നെ പറയാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ഈ ഫസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, പാരൻസിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ മൂന്ന് രീതിയിലും നമുക്ക് വാട്ടർ പ്ലാന്റ്സ് കൊണ്ട് ഉപകാരങ്ങളുണ്ട്. പിന്നെ അറ്റ്മോസ്റ്റ്, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വീട്ടിനകത്തുള്ളൊരു ടാങ്ക്, അതിപ്പോൾ ഗപ്പി ടാങ്ക് ആവട്ടെ, എന്തൊരു ടാങ്ക് ആവട്ടെ, വീട്ടിനകത്തുള്ളൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ എലമെൻ്റാണ്. അതാണ് ഒരു നാച്ചുറൽ അക്വേറിയത്തിനുള്ള ലുക്ക് കൊടുക്കുന്നത് അല്ലേ, അതിലാർക്കും തർക്കമില്ല. കാരണം ഒരു നാച്ചുറൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ടാങ്ക് ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
കാരണം നമ്മൾ വെറുതെ ഒരു ബോക്സ് ഉണ്ടാക്കിയാൽ വെള്ളം ഒഴിച്ച് മീൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും അക്വേറിയം ആവുന്നില്ല. അക്വേറിയം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിനെ റിസംബിൾ ചെയ്യുന്ന ഒരു മാൻമെയ്ഡ് ഇക്കോസിസ്റ്റമാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് അതിലൊരു നെസസറി എലമെൻ്റാണ്. നമ്മുടെ ടാങ്കിൽ ഒരു സ്പോഞ്ച് ഫിൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് നൈട്രോസോമോണസ്, നൈട്രോബാക്ടീരിയ അതുപോലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ ഉണ്ടാവും. ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ വെള്ളത്തിൽ വരുന്ന അമോണിയയെ വിഘടിപ്പിച്ച് നൈട്രൈറ്റും നൈട്രേറ്റും ആക്കി മാറ്റും. അമോണിയയെ നൈട്രൈറ്റും നൈട്രേറ്റും ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് എത്തുന്നത്. കാരണം അമോണിയ സീറോ ആയി, നൈട്രൈറ്റ് സീറോ ആയി. ഇനിയാണ് അടുത്തൊരു കാര്യം, എന്ത്? ഈ നൈട്രേറ്റിനെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ നൈട്രേറ്റിനെ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് തന്നെ വേണം. പ്ലാന്റ്സ് അവരുടെ ഗ്രോത്തിന് വേണ്ടി ഈ നൈട്രേറ്റിനെ വലിച്ചെടുക്കും. കാരണം അതിന് വേറൊരു ബാക്ടീരിയ ഇല്ല, അത് പ്ലാന്റ്സ് വഴിയേ പോവുള്ളൂ. ഇല്ലെങ്കിലാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നൈട്രേറ്റ് പോവും, കാരണം നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്യല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, വാട്ടർ ചേഞ്ചിൻ്റെ പ്രോസസ്സും കൂടെ നമുക്കൊന്ന് കുറക്കാൻ പറ്റും, നമുക്ക് ഇതുപോലുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ. അതാണ് അതിൽ വേറൊരു പോയിന്റ്, നൈട്രേറ്റിൻ്റെ അംശം കുറക്കാൻ പ്ലാന്റ്സ് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. വെറും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് മാത്രമല്ല, വാട്ടർ പ്ലാന്റ്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഉപദ്രവം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വാട്ടർ പ്ലാന്റ്സ് പ്രിഫർ ചെയ്യുന്നത്. സാറേ, അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു പ്ലാന്റിന്റെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ ഇതിന്റെ പഴുത്തു നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ട്. അത് ഇതുപോലെ ഇടക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൽ അഴുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചിലത് നല്ല ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വരാറുണ്ട്, ചിലത് ചെറിയ സമയത്ത് തന്നെ വരാറുണ്ട്. ഇതിനൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ ചീഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ മീനുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമോ? ഇതും ഒരു സ്ഥിരമായി കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ പിസ്റ്റിയ പ്ലാന്റ് ചീഞ്ഞു പോയി, എൻ്റെ വാട്ടർ കാബേജ് പ്ലാന്റ് നന്നായി വളരുന്നില്ല, യെല്ലോ കളറാവുന്നു, അഴുകിപ്പോകുന്നു, ഇങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകളും പലരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഗപ്പി ടാങ്കിനകത്ത് വരുന്ന പിസ്റ്റിയ പ്ലാന്റാണ് ചീഞ്ഞു പോകുന്നത്. എന്തായിരിക്കും കാരണം? നമുക്ക് തന്നെ ഏകദേശം ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ റീസണാണ് സോൾട്ട് കണ്ടൻറ്റ്. നമ്മൾ ഗപ്പി ടാങ്കിനകത്ത് സോൾട്ട് ഇടുന്നുണ്ട്, കല്ലുപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെയുള്ള സോൾട്ട് മാത്രമേ പിസ്റ്റിയക്ക് താങ്ങാൻ പറ്റുള്ളൂ, എന്നുവെച്ചാൽ ഈ വാട്ടർ പ്ലാന്റിന്, വാട്ടർ ക്യാബേജിന് താങ്ങാൻ പറ്റുള്ളൂ. സോൾട്ട് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് പ്ലാന്റ്സിനെ ബാധിക്കും. ഇതൊരു ഐഡൻറ്റിഫൈഡ് സംഗതിയാണ്. സോൾട്ട് കണ്ടൻറ്റ് ഒരിക്കലും കൂടരുത്, എന്നാൽ ഗപ്പികൾക്ക് ആവശ്യമുള്ള സോൾട്ട് കണ്ടൻറ്റ് വേണം താനും. ഇത് കറക്റ്റായിട്ട്, എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും പലരും ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലൊന്നും അല്ല ഇടുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ടാങ്കിനകത്ത്, ഹോസ്പിറ്റൽ ടാങ്കിനെ കുറിച്ച് അറിയാമല്ലോ, നമ്മൾ രോഗം വരാന്ന ചാൻസ് ഉള്ളവരെയോ അല്ലെങ്കിൽ വന്നവരെയോ മാറ്റിയിടുന്ന ചെറിയ ടാങ്ക്, ആ ടാങ്കിനകത്ത് നമ്മൾ ഒരിക്കലും പ്ലാന്റ് സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ അതിനകത്ത് പല രീതിയിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുള്ളതാണ്. കെമിക്കൽസ്, ഈവൻ സോൾട്ട് പോലും നമ്മൾ അളവിൽ കൂടുതലാണ് യൂസ് ചെയ്യുക. 10 ലിറ്ററിന് 3 സ്പൂണോ കിട്ടുന്ന ഒരു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യും, പ്ലാന്റ് വളരില്ല, പ്ലാന്റ് ചീഞ്ഞു പോകും, അങ്ങനെ പല കാരണങ്ങളും വരാറുണ്ട്. അപ്പോൾ അതാണ് ഒരു കാരണം, സോൾട്ട്. പിന്നെ ഗപ്പി ടാങ്ക് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ടാങ്ക്, ഇപ്പോൾ കോയി ഫിഷിൻ്റെയും ഗോൾഡ് ഫിഷിൻ്റെയും ഒക്കെ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹോബിയുണ്ട്, ഇങ്ങനെയുള്ള കാണുന്നതിനെല്ലാം കടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് മെയിനായിട്ട് ഫ്ലോട്ടിംഗ് പ്ലാന്റ് കണ്ടാൽ ഈ ഗോൾഡ് ഫിഷ് ഒന്നും വിടില്ല, കടിച്ചുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ തിന്നില്ല, എന്നാലും കടിച്ചു മുറിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലും ഇത് ചീഞ്ഞു പോകാറുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കാണുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ചിലർക്ക് വളരെയധികം സൂര്യപ്രകാശം കിട്ടും. ചില സ്ഥലങ്ങളിൽ അറേഞ്ച് ചെയ്ത് വെച്ച ടാങ്ക് കണ്ടാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച്, ഒരു പരിധിയിൽ കൂടുതൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാലും അത് പ്ലാന്റ്സിന് ദോഷം തന്നെയാണ്. എങ്ങനെ? ഇതുപോലുള്ള പ്ലാന്റ്സുകൾക്ക്. അപ്പോൾ നിങ്ങളൊരു ഒരു ക്രോസ് ക്വസ്റ്റ്യൻ മനസ്സിൽ വരും, എന്നാൽ പിന്നെ നാച്ചുറലായിട്ട് കായലിലും പുഴയിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു തന്നെയല്ലേ കിടക്കുന്നത്, ഫുൾ വെയിലടി. നമ്മൾ ഒരിക്കലും നമ്മുടെ ടാങ്കും കായലോ അല്ലെങ്കിൽ അരുവിയോ പുഴയോ തോടോ ആയിട്ട് കമ്പയർ ചെയ്യരുത്. അവിടെ എത്ര മില്യൺ ഗാലൺ വെള്ളമാണ് കിടക്കുന്നത്, നമ്മുടെ ടാങ്കിനകത്ത് എന്താ കിടക്കുന്നത്? 10 ലിറ്റർ വെള്ളമല്ലേ. ഒരിക്കലും നമുക്ക് ഇത് നമ്മുടെ ടാങ്കും, അതിപ്പോൾ എത്ര വലിയ ടാങ്ക് തന്നെ ആവട്ടെ, നമ്മുടെ ടാങ്കും ഒരു നാച്ചുറൽ വെള്ളമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ വളരുന്ന സിസ്റ്റം ഇവിടെ വളരുന്ന സിസ്റ്റം രണ്ടും രണ്ട് തന്നെയാണ്. അത് അങ്ങനെ പോട്ടെ, അതാണ് ഒരു റീസൺ. പിന്നെ നമുക്കിത് എങ്ങനെ ഈ പ്രശ്നം ഒഴിവാക്കാന്നുള്ളത്, ഈ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ്സുകൾ ചീഞ്ഞു പോകാറില്ല. എന്നാൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ പ്ലാന്റ്സ് എന്നല്ല, ജീവനുള്ള എല്ലാ സംഗതികളും കുറച്ച് അഴുകിപ്പോവും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞില്ലേ, നമുക്കൊരു 15 ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ
കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഡബിൾ ആവും. അതിൻ്റെ ഡബിൾ ആവും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ബേസ് ലീഫ് എല്ലാം ചീഞ്ഞു പോകും. കാരണം അത് ഏജിങ് ഏജിങ് പ്രോസസ്സാണ്. ഇത് ഉണ്ടായ സസ്യം ഒരു പ്രാവശ്യം അത് ചത്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ഇത് ചീഞ്ഞു പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഒന്നൊന്നായിട്ടൊക്കെ ഓരോ ഇല, രണ്ടില, മൂന്നില, പത്തിലയൊക്കെ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ഈ ചീഞ്ഞു പോയ ഇലകൾ എടുത്ത് മാറ്റിക്കൂടെ? ഇനി സമ്മതി ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ ചീഞ്ഞു പോകുന്നത് കൊണ്ട് ഗപ്പികൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത് ഉണ്ട്. കാരണം ഈ ഇലകൾ ചീഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? അമോണിയാണ് ഉണ്ടാകുന്നത്. അമോണിയ ഇസ് എ ടോക്സിക്. കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ, അധികമായാലും അമൃതം വേഷമെന്ന് ഞാൻ പറയാറുണ്ട് ഇടയിൽ, അതാണ് അപ്പോൾ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം വരാം. പിന്നെ ഈ ചീഞ്ഞു പോകുന്നത് ഒന്നടങ്കം ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഒന്നുകിൽ പ്ലാന്റിൻ്റെ അസുഖമായിരിക്കാം, അങ്ങനെയും പറയാമല്ലോ. കാരണം പ്ലാന്റ്സിന് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് പ്ലാന്റുകൾ അടുത്ത് മഞ്ഞക്കളറായി ചീഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്ലാന്റുകളെ വേറെ ടാങ്കിലേക്ക് എടുത്തിടുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിലിട്ട് വെക്കരുതെന്ന് പറയാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് നശിച്ചു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ഒരു മൂന്ന് നാല് ടാങ്കിലൊക്കെ ആയിട്ട് ഇത് ഇട്ട് വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്ലാന്റെങ്കിലും ബാക്കി ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സാറേ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ആയി കിടക്കുന്ന രണ്ട് ചെടികളെ കാര്യം പറഞ്ഞു. ഈ നമ്മുടെ ഫോക്സ്റ്റൈലും അതുപോലെ തന്നെ മുകളിലുള്ള വാട്ടർ കേബേജ്, ആ ഒരു സംഭവം പറഞ്ഞത്. അതല്ല, ചില സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് മണ്ണിൽ നട്ടു വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആമ്പൽ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ ചില സുഹൃത്തുക്കൾ ഈ ഗപ്പി ടാങ്കുകൾ വെക്കാറുണ്ട് മണ്ണിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? അതാണോ നല്ലത്, അതോ ഈ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്നതാണോ നല്ലത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? സമദബായി, നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക, നല്ല റിസർച്ച് ടോപ്പിക്സ് ആണ്. ഇതൊന്നും ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഇത്. ഇപ്പോൾ എക്സാമ്പിളിന്, സബ്സ്ട്രേറ്റിനകത്ത് വളരുന്ന പ്ലാന്റ് ആണോ അല്ല ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണോ ഗപ്പി ടാങ്കിനകത്ത് നല്ലതെന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു ടോപ്പിക്കാണത്. കാരണം എന്താണെന്ന് അറിയോ, ഇപ്പോൾ സബ്സ്ട്രേറ്റ് ടാങ്കും ബെയർ ബോട്ടം ടാങ്കും ആയിട്ട് അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു, ഏതായാലും ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തില്ലേ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബെയർ ബോട്ടം ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഈ ബെയർ ബോട്ടം ടാങ്കിനകത്ത് ചെടികൾ നമ്മൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനും റൂട്ടഡ് പ്ലാന്റ്സിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും അതിൻ്റേതായ പ്രോബ്ലംസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബെയർ ബോട്ടം ടാങ്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് മെയിനായിട്ടും ബ്രീഡേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്താ കാരണം? കാരണം അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് സൈഫൺ വെച്ച് വലിച്ചെടുത്ത് കളയാൻ പറ്റും, അമോണിയ കണ്ടൻറ്റ് കുറക്കാൻ പറ്റും, അതുവഴി കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്നാൽ സെയിം ടൈം നമുക്ക് പ്ലാന്റ് വേണം താനും. അപ്പോഴാണ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിൻ്റെ ഉപകാരം അവിടെ വരുന്നത്. പ്ലാന്റ്സും ആയി, എന്നാൽ താഴെ വേസ്റ്റും വരുന്നില്ല എന്നുള്ളൊരിത്. അത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിൻ്റെ കാര്യം. ഇനി സമ്മതി ചോദിച്ചാൽ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കാര്യം. എക്സാമ്പിളിന് ആമ്പല്, താമര, പിന്നെ പെന്നിവേർട്ട്, അതുപോലുള്ള പലതും. ഈ പെന്നിവേർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അത് രണ്ടുമാണ് കേട്ടോ, അത് റൂട്ടഡ് ആയിട്ട് ഉപയോഗിക്കാം, ഫ്ലോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഈ അനുബിയാസ് പോലുള്ള പ്ലാന്റ്സും അതുപോലെയാണ്, റൂട്ടഡ് ആയിട്ട് ഉപയോഗിക്കാം, ഫ്ലോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അനുബിയാസ് വെള്ളത്തിൽ നിന്ന് പിന്നെ ഒരു സബ്സ്ട്രേറ്റും ഇല്ലാതെയും അത് ജീവിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ റൂട്ടഡ് പ്ലാന്റ്സ്, എക്സാമ്പിളിന് ആമ്പൽ പോലുള്ള പ്ലാന്റ്സ് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ടാങ്കിലല്ല, നമ്മളെ പാരൻറ്റ് സ്റ്റോക്കിനെയൊക്കെ വേണമെങ്കിലിടാം. എന്ന് മാത്രമല്ല, ഒരു മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ആൺ പെൺ തിരിച്ചിടുമല്ലോ, ആണ് പെണ്ണ് സെപ്പറേറ്റ് ചെയ്ത് ആണിനെ വേറെ പെണ്ണിനെ വേറെ ഇടുന്ന ടാങ്കുകളിലൊന്നും കുഴപ്പമില്ല. എന്നാൽ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മാസം വരെ വളർത്തി കൊണ്ടുവരുന്നതിനകത്ത് ബെയർ ബോട്ടം ടാങ്കാണ് ഏറ്റവും നല്ലത്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ് അതിന് ഏറ്റവും നല്ല കാര്യം. പിന്നെ ബാക്കി ഒരുപാട് വലിയ ഫിഷുകളെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ സബ്സ്ട്രേറ്റ് ടാങ്ക് ആവാം, കുഴപ്പമില്ല. എന്നാൽ സബ്സ്ട്രേറ്റ് ടാങ്കിന് എപ്പോഴും ഉള്ളൊരു പ്രശ്നം ക്ലീനിങ്ങിൻ്റെ ഒരു ഇഷ്യൂ. പക്ഷേ പ്ലാന്റഡ് ടാങ്കൊക്കെയാണ് പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ, അതിൻ്റെ കംപ്ലീറ്റ് എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഗപ്പിൻ്റെ കാര്യമല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഗപ്പി ടാങ്കിൽ ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ് തന്നെയാണ് നല്ലത്. സാറെ, നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ വിരലുണ്ടാവുന്ന കുറച്ച് ടാങ്കുകളിലേ നമ്മൾ പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഒട്ടുമിക്ക ടാങ്കുകളിലും നമ്മൾ പ്ലാന്റ്സ് ഇടാതെ ചെയ്യുന്നത്. നമുക്ക് വലിയൊരു വേരിയേഷൻ രണ്ടും കൂടി ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഈ പ്ലാന്റ്സ് ഇട്ട ടാങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മീനുകൾക്ക് ഉണ്ടാവുമോ? അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്സ് ഇട്ട തണുപ്പ് കാലത്ത് ഈ ടാങ്കുകളിൽ നിന്ന് പ്ലാന്റ്സ് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ, അഭിപ്രായം എന്താണ് ഇതേക്കുറിച്ച്? സമദിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ അല്ല, രണ്ട് ക്വസ്റ്റ്യനാണ്. പ്ലാന്റഡ് ടാങ്കും, സോറി, ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ട ടാങ്കും പ്ലാന്റ്സേ ഇല്ലാത്ത ടാങ്കും ആയിട്ട് വല്ല വേരിയേഷനും ഉണ്ടോ, വ്യത്യാസമുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വളർച്ചയിൽ വ്യത്യാസമുണ്ടോ, അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഈ കോൾഡ് വെതറിൽ, നമ്മുടെ ഇപ്പോൾ ഈ വിൻ്റർ ടൈമിനകത്ത് പ്ലാന്റ്സ് ഒരു വില്ലൻ ആവുമോ എന്നുള്ളത്.
ഈ രണ്ട് ക്വസ്റ്റിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേലേക്ക് വരാം. വേരിയേഷൻ, വേരിയേഷൻ ഇൻ ദ സെൻസ് ഓഫ് ഗ്രോത്ത്, വേരിയേഷൻ ഇൻ ദ സെൻസ് ഓഫ് ക്വാളിറ്റി. എക്സാമ്പിളിന് നമ്മുടെ ഇപ്പോൾ ബിഗ് ഇയർ ഗപ്പികൾ, ബിഗ് ഇയർ ഗപ്പികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഇയറിൻ്റെ സൈസും ഇയറിൻ്റെ കളറൊക്കെയാണ്. ഇയർ വരുന്ന ആ ഒരു ഇയർ മീൻസ് പെക്ടറൽ ഫിൻ. ഈ പെക്ടറൽ ഫിൻസ് ഗ്രോത്ത് എന്താണ് സമ്മതിൻ്റെ അഭിപ്രായം? അത് ഇപ്പോൾ ആ ഡംബോ ഇയർ വെറൈറ്റി വളർത്തിയിട്ടില്ലേ, ഡംബോ ഇയർ വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളെ പ്ലാന്റ് ഇല്ലാത്ത ടാങ്കിലും പ്ലാന്റ് ഉള്ള ടാങ്കിലും ഒന്ന് വളർത്തി നോക്കൂ, കമ്പയർ ചെയ്ത് നോക്കൂ. എന്താണ് എന്താണ് എന്നിട്ടൊരു റിസൾട്ട് കിട്ടുന്നതെന്ന് എന്നോട് പറയണം. ഓക്കെ, എന്നാൽ എൻ്റെ റിസൾട്ട് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു, ഡംബോ ഇയർ വെറൈറ്റിയെ ഞാൻ പ്ലാന്റ് ഉള്ള ടാങ്കിലും പ്ലാന്റ് ഇല്ലാത്ത ടാങ്കിലും വളർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള പല ഫേമസ് ചാനലുകളിലും മുൻനിര ചാനലുകളിലൊക്കെ ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, ഡംബോ ഇയറിൻ്റെ ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം, വളർച്ച എങ്ങനെ വർദ്ധിപ്പിക്കാം. അപ്പോൾ അവരൊക്കെ അവസാനം എത്തുന്നത് പ്ലാന്റ്സ് ഉള്ള ആൽഗേ വെള്ളം ആയി പച്ചക്കളർ വെള്ളമുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ചുറ്റുപാടുള്ള ടാങ്കിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കാണ് നല്ല രീതിയിൽ ഇയർ ഗ്രോത്ത് വരുന്നതെന്നുള്ളൊരു രീതിയിലേക്കാണ് അവരുടെയൊക്കെ കൺക്ലൂഷൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇതും വ്യത്യസ്തമല്ല. ഇപ്പോൾ ഞാൻ വളർത്തി നോക്കിയിട്ടുള്ളതിലും ഡംബോ ഇയറിന് നല്ല ക്വാളിറ്റി, നല്ല കളർ എല്ലാം കിട്ടുന്നത് ഈ ഇതുപോലെ കുറച്ച് ആൽഗയും പ്ലാന്റ്സും എല്ലാം ഉള്ള ടാങ്കിലാണ്. ബെയർ ബോട്ടം ക്ലീൻ ഗ്ലാസ് ടാങ്കിൽ, നല്ല എന്താ പറയുക, മിനറൽ വാട്ടർ പോലെയുള്ള ടാങ്ക് എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. അങ്ങനെയുള്ളതിനകത്ത് വളർത്തുന്നതിനേക്കാളും ഇതിലാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഡംബോ ഇയറിന് മാത്രം ഒരു കേസല്ല, ഡംബോ ഇയറിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഈ പെക്ടോറൽ ഫിന്നിൻ്റെ ഗ്രോത്ത് മനസ്സിലാവുന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ മോസ്കോ ബ്ലൂ ബ്ലാക്ക്, ടോക്സിഡോ അതുപോലെയുള്ള വെറൈറ്റികളിൽ ഈ ഇയർ ഇല്ലാന്നുണ്ടെങ്കിലും അവർക്കും ഇതേ ഫീലിംഗ് തന്നെയാണ് വരുന്നത്. കാരണം ബേസിക് ആയിട്ടെല്ലാം ഗപ്പി തന്നെയാണ്. അതിൻ്റെ ഓരോ പാർട്ട് ഈ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമ്മത് ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വേരിയേഷൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനി ഒരു എക്സ്പെരിമെൻ്റൽ ടാങ്കായിട്ട് സമ്മതം ഒന്ന് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി രണ്ടാമത്തത് തണുപ്പിൻ്റെ കാര്യം പറയാം. ഈ തണുപ്പ് ഗപ്പികൾക്ക് വില്ലനാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തണുപ്പ് പല രീതിയിൽ നമുക്ക് ഒഴിവാക്കാനും പറ്റും, അറ്റ്ലീസ്റ്റ് കുറക്കാനെങ്കിലും പറ്റും. ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഹീറ്റർ വെക്കുക, വേറെ വഴിയൊന്നുമില്ല, അതാണ് ഒറ്റമൂലി. അപ്പോൾ പ്ലാന്റ്സിന് എന്താണ് അതിൽ റോളുള്ളതെന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ എങ്ങനെയാണ് ഇപ്പോൾ അതിനൊരു നാച്ചുറൽ എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് അത്രക്കും ഒരു പിടി കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ തണുപ്പ് കുറയാൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ അത് പോട്ടെ, ഇത് പറയാം. പ്ലാന്റ്സ് കൂടുതലുള്ള ടാങ്കിനകത്ത് തണുപ്പ് കൂടുതലുണ്ടാവാം, അതിൽ തെറ്റൊന്നുമില്ല. അത് ഈ സമ്മത് കേട്ടത് കറക്റ്റാണ്. നമ്മൾ ഈ ഒരു തണുപ്പ് കാലത്തിനേക്കുള്ള നമ്മളൊരു ഇതെന്താ ചെയ്യുന്ന അറിയാം, നമ്മളൊരു മുൻകരുതൽ ടാങ്കിനകത്തുള്ള പ്ലാന്റ്സിനെ 75% കുറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ സബ്സ്റ്റൻസസ് ടാങ്കിൽ ഉണ്ടാകുമ്പോൾ അത് തണുപ്പ് പിടിച്ചു വെക്കുമെന്നുള്ളൊരു പോയിൻ്റ് മാത്രമാണ് അവിടെ കാണുന്നത്. പിന്നെ പ്ലാന്റ്സിന് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാന്റ്സ് ഈ ഇത് മെയിനായിട്ടുണ്ടല്ലോ, ഇത് പിസ്റ്റിയുടെ കാര്യമല്ല കേട്ടോ, തണുപ്പും പിസ്റ്റിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഇതാണ് ഈ നമ്മുടെ ഫോക്സ്ടെയിൽ പോലുള്ള പ്ലാന്റുകളാണ് അതിന് പറയുന്നത്. കാരണം ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യുന്ന സമയത്തും അതുപോലെ പ്ലാന്റ്സിനകത്ത് നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കാം പ്ലാന്റുകൾ, കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ഒരുമിച്ചായി ഒരു ഇൻക്രീസ് ആവുന്നു എന്നുള്ളൊരു ഇതുണ്ട്. എന്ന് മാത്രമല്ല, തണുപ്പിനെ ഇത് പിടിച്ചു നിർത്തുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് കൂടെ പ്ലാന്റ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു റിസ്ക് എടുക്കുന്നതിന് പകരം നമ്മളൊരു 75% ടാങ്ക്സിൽ 75% പ്ലാന്റ്സിൻ്റെ എണ്ണം കുറച്ചാൽ മതി ടാങ്കിനകത്ത് മഴക്കാലത്ത്. എന്നാൽ നമുക്ക് ആ ഒരു അങ്ങനെ ഒരു ചിന്ത തോന്നരുതല്ലോ, ഇനിയിപ്പോൾ എൻ്റെ ടാങ്കിനകത്ത് പ്ലാന്റ് കൂടിയതുകൊണ്ടാണോ ഫിഷ് ചത്തുപോയത് എന്നുള്ളൊരു തോന്നൽ വേണ്ട. ഇതും ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സമ്മതിൻ്റെ അതിൽ കുറേ ടാങ്കുകളുണ്ടല്ലോ, ഒരു ടാങ്കിനകത്ത് നല്ലോണം പ്ലാന്റ് ഇടും, ഒരു ടാങ്കിനകത്ത് ഒരു മൂന്നോ നാലോ പ്ലാന്റ് മാത്രം ഇടും, ഒരു ടാങ്കിനകത്ത് പ്ലാന്റേ ഇടണ്ട. എന്നിട്ട് തെർമോമീറ്റർ വെച്ച് നോക്കാമല്ലോ ഏതിനകത്താണ് തണുപ്പ് കൂടുതൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും കംപ്ലീറ്റ് പ്ലാന്റ് ഉള്ളതിനകത്ത് തന്നെയായിരിക്കും തണുപ്പ് കൂടുതൽ. കുറേ സുഹൃത്തുക്കൾ നമ്മളോട് ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ചോദിക്കാറുണ്ട് കേട്ടാ. നമ്മൾ ചെറി റെഡ് ഷ്രിമ്പ് കേട്ടോ അതിലുള്ളത് പ്ലാന്റ്സിൻ്റെ ഇടയിലുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാറുള്ളത് സാറേ, നമ്മളിവിടെ ചെയ്യാറുള്ളത് ഈ ഒരു ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സുഹൃത്തുക്കൾക്ക്, അത്യാവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാറാണ് പതിവ്. നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തി അത് ഒരുപാട് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ എന്തെങ്കിലും ടിപ്സ് വല്ലതും ഉണ്ടോ? പിന്നെ ഇതിൻ്റെ പ്രോപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചല്ലേ, എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കൂടുതൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിന്
പല മെത്തേഡുകളുണ്ട്. മെയിനായിട്ട് സൂര്യപ്രകാശമുള്ള അടുത്ത് ടാങ്ക് വെക്കണം എന്നുള്ളതാണ് ഒന്ന്. ഇവർക്ക് അത്യാവശ്യം വെളിച്ചം വേണം, എന്നാലേ നന്നായിട്ട് വളർന്നു കിട്ടുള്ളൂ. അങ്ങനെ ഇല്ലേ, നമ്മൾ 12 വേണ്ട, 6 മണിക്കൂർ നല്ല ഫ്ലക്സ് ലൈറ്റ്, ഈ LED ലൈറ്റ്, ഇതിന് വാട്ടർ വൈറ്റ് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് കൊടുക്കാൻ പറ്റും, നാച്ചുറൽ കളർ ലൈറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇതുണ്ടല്ലോ നമ്മുടെ കെമിക്കൽസ് ഉണ്ട്, ഇപ്പോൾ സേറ പോലുള്ള കമ്പനികളിൽ ഈ വാട്ടർ പ്ലാന്റ്സ് വളരാനുള്ള കെമിക്കൽസ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. അത് നല്ല കമ്പനിയുടെ അത് വാങ്ങി ഉപയോഗിക്കണം, കാരണം ഇല്ലെങ്കിൽ അത് ഫിഷിനെ എഫക്റ്റ് ചെയ്യും. അത് മെയിനായിട്ട് നമ്മുടെ പ്ലാന്റ് ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനൊന്നും നമ്മൾ അങ്ങനെ കെമിക്കലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രോപ്പഗേഷൻ മെത്തേഡ് മെയിനായിട്ടും ഈ കാണുന്ന എല്ലാ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ വാട്ടർ പ്ലാന്റ്സിൻ്റെയും പ്രോപ്പഗേഷൻ മെത്തേഡ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷനാണ്. എന്ന് വെച്ചാൽ സെക്ഷുവൽ പ്രോപ്പഗേഷൻ അല്ല, അതിൽ നിന്ന് തന്നെ ബ്രാഞ്ച് എടുത്ത്, ഇപ്പോൾ സമത് പറഞ്ഞതുപോലെ ഫോക്സ് ടൈലിൻ്റെ ബ്രാഞ്ച് എടുത്ത് കൊണ്ടുപോയാൽ വേറെ ഫോക്സ് ടൈൽ ഉണ്ടാക്കാം. അതുപോലെ പിസ്റ്റിയയിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് തരത്തിലുള്ള പ്രോപ്പഗേഷൻ മെത്തേഡാണ് കാണുന്നത്. ഒന്ന്, അതിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്റ്റോളൻ സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് ബ്രാഞ്ച് പോലെ, ലീഫിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച് പോലെ വന്നിട്ട് അത് പുതിയ എന്താ പറയുക, പുതിയ ചെടിയായി മാറുന്നത്. അങ്ങനെയാണ് ഇത് സ്പ്രെഡാവുന്നത്. പിന്നെ ഈ പിസ്റ്റയിൽ കാണുന്നത്, അത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവർ ഒരു ബെറി, ഒരു കായ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതും പുതിയ ചെടിയായി വളരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് കാണുന്നത്. നമ്മുടെ ഗപ്പി ടാങ്കിലെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി തന്നതിലും അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്തതെന്നതിലും വളരെ സന്തോഷം. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത നമ്മുടെ സാറിന് വലിയൊരു താങ്ക്സ് തന്നെയുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സംശയിക്കരുത് കേട്ടോ. നമ്മൾക്ക് നമ്മളെപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ രണ്ടാളുടെയും സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെന്താണ്, എന്നെ കോൺടാക്ട് ചെയ്തതിലും ഞാൻ ഈ ചാനലിലെ സമതിൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംസാരിക്കാനൊരു ചാൻസ് തന്നതിലും വളരെയധികം നന്ദി. ഇനി നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങളും അതുപോലെ എൻ്റെ കോളേജിലെ റിസർച്ചും നമ്മുടെ അക്വാപോണിക് സ്റ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ദിവസം വിശദമായിട്ട് നമ്മുടെ സമതിൻ്റെ ചാനലിലൂടെ നമുക്ക് സമതിൻ്റെ പ്രേക്ഷകർക്കൊക്കെ കാണിച്ചു കൊടുക്കാം. അതിന് ഒരു നല്ലൊരു ദിവസം ഡിസൈഡ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഫാം ഒരു റൗണ്ട്സ്, ഫാമിലൂടെ നടന്നിട്ടുള്ള ഒരു റൗണ്ട്സ് എടുത്തിട്ട്, എൻ്റെ വീട്ടിൽ ഫാമൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളിതെല്ലാം എക്സ്പെരിമെൻ്റ് ബേസ്ഡാണ്. ഉള്ളതൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ കോളേജ് ഫാമിൻ്റെത് നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് തന്നെ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മുടെ റിസർച്ച് നടക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള ഇപ്പോൾ ഗപ്പി ജെനറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പുതുതായി ചെയ്യുന്നത്, പുതുതായി വെറൈറ്റീസിനെ ഫോം ചെയ്തെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അത് ചെറിയ കാര്യമല്ല കേട്ടോ, അതൊരുപാട് പറയേണ്ടതുണ്ട്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാണിക്കേണ്ടതുണ്ട്. എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഒരു ദിവസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ എന്താണ്, വളരെയധികം നന്ദി, ബൈ ബൈ. സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊണ്ട് സാറിൻ്റെ പെറ്റ്സ്നഫിൻസ് എന്നുള്ള ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ മീൻ വളർത്താൻ ശ്രമിക്കുന്നു, നമ്മൾ പ്രിയപ്പെട്ട ഗപ്പികളെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സാറ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഓരോ വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ ഒന്ന് പോയി കാണാൻ നോക്കുക. അതുപോലെ തന്നെ സാറൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, കാരണം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. ഇൻഷാ അല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.